ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് വെജിറ്റബിൾ പറാട്ടയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകം കറിയൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് സാലഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം നമുക്ക് ഈ സ്റ്റഫ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കണം, വെജിറ്റബിൾ മസാല. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതൊരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ആഡ് ചെയ്യുന്നത്. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാബേജ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പം ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചാട്ട് മസാല ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഒരു വലിയ പൊട്ടറ്റ ഞാൻ എടുത്തിട്ടുണ്ട്, ബോയിൽ ചെയ്തതിന് ശേഷം അതൊന്ന് ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പം ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും വരും. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ പറാട്ടയിൽ സ്റ്റഫ് ചെയ്യാനുള്ള വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് പൊടിയും വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചേക്കാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നോർമൽ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കണം. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി തൂകിയിട്ട് വേണം പരത്താൻ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്യാം. എണ്ണ തന്നെ വേണമെന്നില്ല, നെയ്യ് ആയാലും മതി. ആഡ് ചെയ്തതിനു ശേഷം എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് വെജിറ്റബിൾ മസാല വെച്ച് കൊടുക്കാം. രണ്ട് മൂന്ന് ടീസ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യണം. ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സൈഡെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഈ മസാലയൊക്കെ വെച്ചൊന്ന് ഫ്ലാറ്റൻ ചെയ്യുക. മസാല പൊട്ടി പുറത്ത് വരാതെ നോക്കണം. ആദ്യം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. സൂക്ഷിച്ച് പരത്തണം, ഇല്ലെങ്കിൽ അതിൻ്റെ വെജിറ്റബിൾ മസാല എല്ലാം പുറത്ത് വരും. ഫില്ലിംഗ് പുറത്ത് വരാതെ വേണം പരത്താനായിട്ട്. ഇതിൻ്റെ സൈഡിലല്ല ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ വരും അതിനകത്ത്. നമ്മൾ പറാട്ട എല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ച് ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ആയാലും മതി, പക്ഷെ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ വരും. നെയ്യ് ചൂടായതിനു ശേഷം അത് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചേക്കുന്ന പറാട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് തിരിച്ച് മറിച്ചിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇടയ്ക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് വെജിറ്റബിൾ പറാട്ട റെഡിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത്. അപ്പോൾ ഇതിന് പ്രത്യേകം കറിയൊന്നും ഉണ്ടാക്കാൻ വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.